ശരീരഭാരവും വയറും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാനൊരു എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ശരീരഭാരവും വയറും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഔഷധ കൂട്ടുകൾ. ഒന്ന് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഒരു ഔഷധ കൂട്ടും മറ്റൊന്ന് നമ്മുടെ വയറിൻ്റെ പുറമെയുള്ള ഭാഗത്ത് സ്ട്രെച്ച് മാർക്ക് മാറാൻ വേണ്ടിയിട്ട് അധികമായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂട്ടി നിൽക്കുന്ന ഭാഗത്തൊക്കെ പുരട്ടാനുള്ള ഒരു ഔഷധ കൂട്ടാണ്. ഈ രണ്ട് രൂപത്തിലുള്ള ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ പല പല സംശയങ്ങളാണ്. ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്രീൻ ടീയും നാരങ്ങ നീരും ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഏറെക്കുറെ ആൾക്കാർക്കും മനസ്സിലായി, നല്ല രീതിയിൽ അത് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ വയറിൻ്റെ പുറമേയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ ഈ സ്ട്രെച്ച് മാർക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പുറമേയുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഔഷധക്കൂട്ട്, ആ ഓയിൽ കൂട്ട് അത് എങ്ങനെയാണെന്നുള്ള പല കൺഫ്യൂഷനാണ് പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ തുടർ വീഡിയോ ആയിട്ട് രണ്ടാമത്തെ ഒരു എപ്പിസോഡായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു സംഗതി ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നത്. ഞാനന്ന് പരിചയപ്പെടുത്തിയ ആ സംഭവം ഇത് തന്നെയാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ഔഷധ കൂട്ടാണ് ഞാനന്ന് പരിചയപ്പെടുത്തിയത്. ഇത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലാണ്, ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത്. നമുക്ക് നോർമൽ ഓയിലായാലും കുഴപ്പമില്ല, നോർമൽ ഒലിവ് ഓയിലായാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്തുള്ളത് പീസ് പീസാക്കി ഇട്ടിരിക്കുന്ന നാരങ്ങയാണ്. അപ്പോൾ അത് കൂട്ട് തയ്യാറാക്കുന്ന വിധം അന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 500 ml ഓയിലിൽ നമുക്ക് വേണ്ടത് 5 പീസ് ചെറുനാരങ്ങയാണ്. അപ്പോൾ ഞാൻ എടുത്ത നാരങ്ങ കുറച്ച് വലിപ്പമുള്ള നാരങ്ങ ആയതുകൊണ്ട് അത് 3 പീസ് എടുത്തിട്ടുള്ളൂ. അതാണ് കഷ്ണിച്ച് ഇതെങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പം 500 ml എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒലിവ് ഓയിലിൽ 5 പീസ് ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് ഒരാഴ്ച നമുക്ക് വെക്കണം. ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട്, ഓൾമോസ്റ്റ് 2 ആഴ്ച ആവാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി റെഡിയാണ്. ഈ ഓയിലാണ് നമുക്ക് ഈ വയറ് അധികമായിട്ട് വയറുള്ള ആളുകൾ, അതുപോലെ തന്നെയാണ് സ്ട്രെച്ച് മാർക്കുള്ള ആളുകൾ, അതുപോലെ തൈസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാറ്റൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്യാനുള്ള ഓയിലാണ് ഈ ഒരു പിന്നെ ഇതിലുള്ളത്, ഭരണിക്കകത്തുള്ളത്. ഗ്ലാസ് ഭരണിയാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ഭരണി പലരും വേറെ സംശയം ചോദിച്ചത് പ്ലാസ്റ്റിക്കിൽ വിട്ടാൽ മതിയാവൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലാണ് ഏറ്റവും ഉത്തമം. കണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ഗ്ലാസ്. പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, ഫൈബർ ആയാലും വിഷയമല്ല. അപ്പോൾ നമ്മളിത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഗ്ലാസ്സാണ് ഏറ്റവും നല്ലത്. ഇതിൽ കണ്ടോ കിടന്ന് ആ നേരത്തെ ഉണ്ടായിരുന്നേക്കാളും കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ നാരങ്ങ നീരെല്ലാം എടുക്കണം. ഈ നാരങ്ങ എല്ലാം എടുത്തിട്ട് നന്നായിട്ടൊരു ക്ലോത്ത്, ഒരു കോട്ടൺ ക്ലോത്തിൻ്റെ അകത്ത് ഈ പീസെല്ലാം വാരിയിട്ടിട്ട് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞ് അതിൻ്റെ സത്ത് ഈ ഓയിലിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കണം. അതിനുശേഷം ആ തൊത്തും കളയാം. നമ്മൾ എടുത്ത് പിഴിഞ്ഞെടുത്ത് ആ നാരങ്ങയുടെ കഷ്ണങ്ങൾ ഒഴിവാക്കാം. ഒഴിവാക്കിയതിന് ശേഷം ഈ ഓയിലാണ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. ചെറിയ രീതിയിൽ നിന്ന് ചൂടാക്കിയിട്ട് വയറിന് ചുറ്റാകെയുള്ള ഭാഗത്ത്, കാലിൻ്റെ തൈസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗത്തെല്ലാം രാവിലെയും വൈകുന്നേരവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ഈ ഒരു ഓയിലിൻ്റെ പ്രയോഗം നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഉള്ളിൽ തയ്യാറാക്കി കഴിക്കുന്ന ആ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം, ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം എടുക്കണം, നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം. അതിൽ ഒരു ടീ ബാഗ് ഇടണം. ടീ ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ, ടീ ബാഗ് മീൻസ് എന്ത് ടീ ആണെന്ന് പറയുമ്പോൾ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയുടെ ബാഗ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ നമുക്ക് ഇട്ടിട്ട് അത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെച്ചേക്കുക. അതിൽ ഒരു കഷ്ണം നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരഭാരം, ഫാറ്റിനെയൊക്കെ കുറച്ച് കൊണ്ടുവരാനും ശരീരഭാരം കുറച്ച് കൊണ്ടുവരാനും ടോക്സിൻസിനെ കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധ പാനീയമാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസാണ് ഞാൻ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയത്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നത് വയറിൻ്റെ പുറമേ പുരട്ടുന്ന ഈ ഒരു മരുന്ന് കൂട്ടായിരുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. തുടർച്ചയായിട്ട് 1 മന്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രോഗ്രസ് കിട്ടും.
അതിനുശേഷം വീണ്ടും തുടർച്ചയായിട്ട് ചെയ്യാം. എന്തിനാ ഈ വരുന്നതിൻ്റെ ഒരു പിന്നെ ഗുഡൻസ് എന്താണെന്ന് പലതും ചോദിച്ചു. പുറത്ത് മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളൂ. തീർച്ചയായിട്ടും ഫാറ്റിനെ നമുക്ക് അലിയിച്ച് കൊണ്ടുവരാനും, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ബാമുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? പല ടൈപ്പ് ബാമുകൾ ആ ഒരു അഫക്റ്റഡ് പെയിൻഫുൾ ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും നമുക്ക് വേദനയ്ക്ക് റെഡ്യൂസ് ചെയ്യുന്നില്ലേ, വേദന സബ്സിഡ് കുറഞ്ഞു വരുന്നില്ലേ? അതേപോലെ തന്നെയാണിത്, ഫാറ്റിനെ കുറയ്ക്കാൻ പുറമേ ഉള്ളൊരു മരുന്ന് പ്രയോഗം. ഈ ഒലിവ് ഓയിൽ വിത്ത് ഈ നാരങ്ങ നീരും കൂടെ ചേരുമ്പോഴേക്കും അതൊരു ഔഷധ കൂട്ടായിട്ട് മാറി ഈ ഫാറ്റിനെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ആ മസാജ് കൂടി ചെയ്യുമ്പോഴേക്കും ആ ഫാറ്റ് ഇളകുകയും അത് നമ്മുടെ മലമൂത്ര വിസർജനത്തിലൂടെ അല്ലെങ്കിൽ വിയർപ്പിലൂടെയൊക്കെ പുറത്തേട്ട് പോകാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കിതിനെ കുറച്ച് കൊണ്ടുവരാൻ ഇത് ഈ ഒരു മരുന്ന് കൂട്ടുകൊണ്ട് സഹായകമാകുന്ന ഒരു മാർഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. ഉപയോഗിക്കുന്ന രീതി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂട്ട് റെഡിയാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് തയ്യാറാക്കണം, ഏത് രൂപത്തിൽ നമുക്കത് ഭരണിക്കകത്താക്കി വെക്കണം, ഗ്ലാസ് ഭരണിക്കകത്താക്കി എങ്ങനെ വെക്കണം എന്നുള്ളതിനെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.